സാലീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മേഘാലയയിലാണ്. മേഘാലയയിൽ നിന്ന് ഇന്ന് സൊഹ്ര അഥവാ ചിറാപുഞ്ചിയിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ്. അതായത് ബംഗ്ലാദേശ് ബോർഡർ, അതുപോലെ തന്നെ ഗൗഹി റിവർ ഒക്കെയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആ കാണുന്ന റിവറൊക്കെ ബംഗ്ലാദേശാണ്. അതേപോലെ ഈ ഈ ഗ്രീനറിയില്ലേ, ഈ കട്ടി ഗ്രീൻ വന്നിട്ട് നമ്മൾ ഇന്ത്യ ആണ്. അതിൻ്റെ അപ്പുറത്ത് ഭാഗങ്ങളിൽ ബംഗ്ലാദേശാണ്. റിവർ പോകുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും വ്യത്യാസമുള്ള ഭൂപ്രദേശം. അപ്പം നമ്മൾ ആശാൻ പറഞ്ഞ് ദൗക്കിയിൽ നമുക്ക് ക്ലിയർ വാട്ടർ കിട്ടൂല. അപ്പോൾ ഇവിടെ വന്നിട്ട് അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കിട്ടും. നമ്മളീ ഫസ്റ്റ് ടൈമിൽ പോകുന്ന സ്ഥലത്ത് ഓക്കെ. അപ്പം നമുക്ക് നോക്കി നോക്കാം. അപ്പം ഇതിൻ്റെ പേരാണ് വാറിയൂ ലേക്ക്. ഇവിടെ നമ്മൾ അടിപൊളി വാറിയൂ ബ്രിഡ്ജ്. ക്രിസ്റ്റൽ ക്ലിയർ എന്നെല്ലാം പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ഇവിടുത്തെ. അപ്പൊ നമുക്ക് ഇവന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് നമ്മള് മറ്റെടുക്ക കിട്ടാത്തോണ്ട് തന്നെ ദൗക്കിയിൽ നമുക്ക് ഈ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ മഴ കാരണം നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടൂല. അപ്പൊ അവനൊരു വിഷമം കാരണം വെച്ചാല് ഇവിടം വരെ വന്നിട്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള വാട്ടർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ട് ഇത് കാണിച്ചു തന്നതാണ് ഈ സ്ഥലം. വാറിയൂ റിവർ അതാണ് ഇത് ഈ ഇതിൻ്റെ പേര്. ഇതിൻ്റെ രേശപ്പുറത്ത് കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് എൻ്റെ മോനെ അടിപൊളിയാട്ടാ, അടിപൊളി. ഇവിടെ നിന്ന് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏത് സൈഡ് കാണുന്നുണ്ട്? രണ്ട് സൈഡ് കാണുന്നുണ്ട്. നമുക്ക് ആ മേലെ കാണുന്നതാണ് വാറിയൂ ബ്രിഡ്ജാത്. നല്ല അടിപൊളി ബ്രിഡ്ജാണ്. നമുക്ക് അതുവഴിയാണ് ബംഗ്ലാദേശിലേക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഇഷ്ടം പോലെ ടീം മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. മീൻപിടുത്തം മെയിൻ പരിപാടിയാണ് തോന്നുന്നു. നല്ല ക്ലിയർ വാട്ടറാണ് അവിടെ. അങ്ങ് ആ ഭാഗത്തുനിന്നല്ലോ തോണിയിലെല്ലാം പോയിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഇവര്. ഇവിടെ ഒന്നും രണ്ടൊന്നല്ല, ഇഷ്ടം പോലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്, അപ്പുറത്തെ ഭാഗത്തും ഉണ്ട്. വേണ്ട, ഇവിടെ കുത്തി വെച്ചിട്ട് അങ്ങ് വീട്ടിൽ നേരെ എത്തി കുത്തി വെച്ചിട്ടാണ് ഇടുന്നത്. എത്രയാ ഒരുപാട് ചോദിച്ച് നമുക്ക് മീൻ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റി നോക്കുമ്പോൾ അവരിപ്പം വന്നിട്ടേ ഉള്ളു. ആ ഭാഗത്തായിട്ടും ഇവര് ഫിഷിങ് ഉണ്ട്, ഇഷ്ടംപോലെ ടീമുണ്ട്. വേണ്ട ഇല്ല, ഇവിടെ വന്നിട്ട് പെട്രോളിന്റെ പൈസ എന്ന് പറഞ്ഞാല് 97.89, അതുപോലെ ഡീസലിന് 86.86. ഈ സാധനം മോനെ മരത്തുമ്മന്നെല്ലാം കയറി ഒച്ച ഉണ്ടാക്കുന്നില്ലേ, ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്ന. നമ്മളിപ്പോ ദൗക്കിയിലേക്കുള്ള യാത്രയിലാണല്ലേ. കിത്തനെ കിലോമീറ്റർ ബാക്കിയ ദൗക്കി? ഈ സംഭവം കണ്ടാ ഇവിടെയുള്ള മരം, ഇത് ഇത് എന്ത് ടൈപ്പാണ് ഇത് മരം? സംഭവം വെച്ചാല് ഈ മരം അടിപൊളി മരാട്ടാ. ഇതൊക്കെ ആണോ? പക്ഷെ ഇത് ഞാൻ അധികം ഒന്നും കണ്ടില്ല. നമ്മള് പോന്ന വഴിക്ക് കംപ്ലീറ്റ് ഇതിന്റെ ഒരു കാട് തന്നെ അല്ലേ. ഇതേ സംഭവം ഇതായിട്ട് കാട് പോലെ ആയിട്ട് ഫുള്ള്. പക്ഷെ നല്ല രസമുണ്ട് കാണുക. ഇത് രണ്ടു മൂന്നെണ്ണം ചെടിയായിട്ട് കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്, വാട്ടി കൊണ്ടുപോയിട്ട് നടയിൽ. നമ്മളവിടെ ഹോട്ടലിൽ നിന്ന് രണ്ട് ബ്രെഡും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്.
10:30 അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഫെസ്റ്റ് ലാൻഡ്, മിസ്റ്റ് ലാൻഡ് കഴിക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, അതേപോലെ തന്നെ എന്താണ് ചിക്കൻ ചില്ലിയോ ഡ്രൈ ചില്ലിക്കാന്നല്ല പറഞ്ഞത്, ഡ്രൈ ചില്ലി അല്ലല്ലോ ഇത്. സോസൊക്കെ ഉണ്ട്, ഫാൻ്റെയും കൂടി പറഞ്ഞു. നമ്മളിവിടുന്ന് കഴിക്കട്ടെ ഫുഡ്, രണ്ടും കൂടി ഒരുമിച്ചാക്കി. രാവിലത്തെ ചായയും മുത്തൊക്കെ ചോറും കൂടിയിട്ട് ഫ്രൈഡ് റൈസാക്കി. ഇനിയിപ്പോൾ രാത്രി നോക്കിയാൽ മതിയല്ലോ. ഇതിവിടെ വന്ന് ഇത് ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നല്ല റെസ്റ്റോറൻറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം ഫുഡ് കഴിക്കട്ടെ. അപ്പം മൗളിംഗ് നോങ് വില്ലേജിലാണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഗ്രാമമാണത്, ഒരു വില്ലേജ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. വെൽക്കം ടു മൗളിംഗ് നോങ്. മൗളിംഗ് നോങ്, അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അടുത്ത് 100 rupees അടുത്ത ടിക്കറ്റ്. നല്ല അടിപൊളി സ്ഥലമാട്ടത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വരെ ഇവര് തന്നെ ഉണ്ടാക്കുന്ന സാധനം. കരകൗശല സാധനങ്ങളുള്ള കടകൾ ഒരുപാടുണ്ട്. എല്ലാ ടൈപ്പ് തന്നെയാന്ന് ഇവരെ ഗ്രാമത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ടൈപ്പാന്ന്. ഇതാ നമ്മള് വെൽക്കം ടു മൗളിംഗ് നോങ് വില്ലേജ്. അപ്പം നമുക്ക് കയറുമ്പം തന്നെ ഒരു ചെറിയൊരു ഹട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയൊരു പാലമുണ്ട് ഇവിടെ. ആ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച്. അപ്പോൾ അവരിത്ത അടന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് വെറുതെ ഉണ്ടാക്കിയാണല്ലോ. എടാ ഇത് നല്ല വലിയ മീനൊക്കെ ഉണ്ടാ. അതാ അടി വലിയതാ, വലിയ സാധനമൊക്കെ ഉണ്ടല്ലേ. ആ കുട്ടക്കല്ല നടക്കുന്നില്ല ഇങ്ങോട്ട്, വെറുതെ എന്തെങ്കിലും അടിക്ക. ആ എന്ത്, ആ അതന്നെ. അപ്പൊ കൊറേ കരകൗശല സാധനങ്ങൾ ഇടിയുണ്ട്. ഒരു ഇത്താർന്ന് താഴത്ത് ഉറങ്ങുന്നുണ്ട്, ഉറങ്ങിയിട്ട് ഞെട്ടിട്ട്. എടാ പെന്നും പെൻസിലൊക്കെ ഉണ്ടോ, പെട്ടിയും. മേഘാലയയിലും ഉണ്ടോ മാഗ്നറ്റ്? ഒരു സാധനം ഇട്ട് മേലെ ഇറ്റുകൾ പണിയുന്നുണ്ട്, ഒരു ട്രീ ഹട്ട്. നമുക്ക് കയറാൻ പറ്റുമെന്നറിയില്ല, ചോദിക്കട്ടെ. അപ്പൊ അവരോട് ചോദിച്ചു, അവർ പണിയുന്നേ ഉള്ളു തന്നെ. ദാഹമാര് നല്ല വള്ളിയൊക്കെ വെച്ചിട്ട് പണിയുന്നുണ്ടത്. എൻ്റെ ഉള്ളിലൊരു ചേർച്ച് ഉണ്ട്, ഉള്ളിലൊന്നും പോകുന്നില്ല. ഇതിനകത്ത് ഇഷ്ടംപോലെ ഹോം സ്റ്റേകളുണ്ട്. ഹോം സ്റ്റേ, ഇതൊക്കെ ഹോം സ്റ്റേ കേട്ടോ. ഏഷ്യയിലെ തന്നെ ക്ലീനസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഒരു ചപ്പോ ചവറോ പോലും ഇവിടെ ഒന്നും കാണാനില്ല. ഇട്ടിട്ടുണ്ട്, ശരിയാണ്, വൃത്തിയൊക്കെ ഉണ്ട്. വഴിയിൽ കണ്ട ഏതല്ലോ വൈക്ക് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. സംഭവം എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പൊ അടുത്ത പഞ്ചായത്തിലേക്ക്, വേറെ പഞ്ചായത്തിലെത്തിയിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലുള്ള വഴികളിലൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നു. ഇതൊക്കെ എടുക്കേണ്ട സാധനമൊന്നുമല്ലോ. ഇതില്ലേനു അവിടെ മേലെ കണ്ട. ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള മൗളിംഗ് നോങ് വിട പറയുകയാണ്. നമ്മളിനി നേരെ തൗക്കി റിവർ കാണുവാൻ പോകുകയാണ് ഗൈസ്. ഇവിടെയുള്ള വേലി കെട്ടിയണ്ട, ഒരു കുറച്ച് വലിയൊരു മോളേമിൽ
ചെറുത് വള അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി വെച്ചിരിക്കുക. അടിപൊളിയല്ലേ. ഇതിനകത്ത് തന്നെ ഒരു സ്കൈ വ്യൂ പോയിന്റ് മറ്റൊരു സാധനം കാണുന്നുണ്ട്. നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ, സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ തന്നെ ഒരു ഏറുമാടം. അവിടെ മിനിമം 5%, 5% ഒന്നും ഇല്ലല്ലോ, കപ്പാസിറ്റി ഉണ്ട് അതിൽ. ഒരാൾക്ക് 30 rupees. അടിപൊളി. ഇതിന് ഇതിൻ്റെ മേലെ കയറിന് 30 rupees. ഒരു കിടുവാന്നല്ലോ. ആ കുറച്ച് ഹൈറ്റെല്ലാം ഉണ്ട് കേട്ടോ, നമുക്ക് കയറിയോ. അവിടെ ഒരു 30 rupees എടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് മേലേക്ക് പോകാം. മേലോട്ട് കയറട്ടെ. അയ്യോ, എം പി അവിടെ വന്നു. നല്ല ഹൈറ്റിലാട്ടുള്ളത്, അടിപൊളിയായിട്ടോ. ഇതൊരു ഷേപ്പ് എന്ന് പറഞ്ഞാല് നാട്ടിക്കാരൻ പോലെയല്ല, വൃത്തികെട്ട ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. ശരിക്കും ഇതെല്ലാം കാണാം. തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടവിടെ നേരെ കുറച്ചും കൂടി പിടിക്കാൻ സുഖേനു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മരം, അടുത്തടുത്തുള്ള മരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസം കൊടുത്തിട്ടുള്ളത്. അടിപൊളി. വലിയ ഉറപ്പൊന്നും ഇല്ലാതൊന്നും, വള്ളി കൊണ്ടല്ലേ കെട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരു ഷേപ്പില്ലാണ്ട് എങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി കൊണ്ട് കെട്ടിയിട്ടുള്ളത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ നേരെ താഴ്ത്തു പോകും. നമ്മൾ ഏകദേശം ഇതിൻ്റെ മേഖലയിൽ എത്തിയിട്ടുണ്ട് ഗേയ്സ്. അയ്യോ, അടിപൊളി, നല്ല ഹൈറ്റിലാണ് കേട്ടോ. അത് ഞാൻ വിളിക്കും. നമ്മളിപ്പോൾ ഉള്ള ഹൈറ്റ് ഒക്കെ അടിയില് നല്ല ഹൈറ്റ്. ഇതാ ഒരു ടീം, ഇതാ അങ്ങ് പോകുന്നുണ്ട് താഴത്തോട്ട്. സത്യം പറഞ്ഞാൽ ഇത് എത്ര വെയിറ്റ് താങ്ങുന്നൊന്നും അറിയില്ല കേട്ടോ. ഇതെല്ലാം ചെറിയ വള്ളി കൊണ്ടല്ല ഉണ്ടാക്കിയത്, മേലത്തെ ചില്ലിയെല്ലാം വളരെ ചെറുതാണ്. ഇപ്പൊ അതേപോലത്തെ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഓരോ സ്ഥലത്തും ആ ടോപ്പില്ലേ, ആ ഓരോ മരത്തിന്റെ അടുത്തടുത്തുള്ള മരത്തിന്റെ ടോപ്പിലേക്ക് നമ്മളെ മുള വെച്ചിട്ട് വള്ളി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇത് ചെയ്യുന്ന വെച്ചാല് മേലെ ടോപ്പിലാ. മേലെ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ അധികം ഇതുണ്ടാവില്ല, പവർ ഉണ്ടാവില്ല, ബലം ഉണ്ടാവില്ല. അതാ മരം, ഓരോ ആൾക്കാരും കീയവും കയറുകയും ചെയ്യുമ്പോൾ ശരിക്കും മരം ഇങ്ങനെ നല്ലോണം ചെർക്ക് ചെയ്യുന്നുണ്ട്. അതിന് താങ്ങുവാനുള്ളൊരു ശേഷി വേണ്ടേ. സ്കൈ വ്യൂ ആ അടിപൊളി കേട്ടോ. അങ്ങോട്ട് ബംഗ്ലാദേശ്, അത് ബംഗ്ലാദേശ് അറിയില്ല കേട്ടോ. ആ ഇതേപോലത്തെ സ്ഥലങ്ങളാണ് നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അതറിയില്ല ബംഗ്ലാദേശിൻ്റെ ഒന്നും അറിയില്ല. ഒരു വഴി ഇത് കാണുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ ഉണ്ടോ? മുളക് കൊണ്ട് ഉണ്ടാക്കിയ മുളക് കൊണ്ട് വാട്ടർ ബോട്ടിൽ. പിന്നെ ഇതെല്ലാം മണ്ടയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ടൈപ്പ് മാഗ്നറ്റ് നമ്മളെ ഇതുമെല്ലാം ചെയ്യുന്ന ഫ്രിഡ്ജ് മേലെ വെക്കുന്ന ചീർപ്പ് ബാഗ്സ് ഉണ്ടോ? ഇതേപോലത്തെ ഇഷ്ടം പോലെ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്, കുറെ വെറൈറ്റി വെറൈറ്റി ഷോപ്പുകൾ. അപ്പൊ ഇത് നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ബാലൻസിങ് റോക്കിലാണ്. ഇപ്പൊ നടക്കാനൊന്നുമില്ല, അരിയ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ബാലൻസിങ് റോക്ക്. ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് ഒന്നും അറിയില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് അടിഭാഗം നോക്കി നോക്കാം, ഇവരെങ്ങനെയായി ബാലൻസ് നിർത്തിയിട്ടുള്ളത്. നമുക്ക് സംഭവം ഒന്നല്ലോ. എന്റെ NP നമ്മള് തൊഴുമായിരിക്കട്ടോ ചെലവ് പോവുക. ഇത് പൊടിഞ്ഞ കല്ലിന്റെ മേലെ കേട്ടാ നിക്കുന്നേ. ഇതില് ചെലപ്പോ ആ തലയിലായിട്ട് മിണുക്കണ്ട തീർന്ന് സംഭവം വെച്ചാൽ ചെറിയ പൊട്ടുപോലെ കേട്ടാ നിക്കുന്നത്. നല്ല വലിയ കല്ല. ആരല്ലോ കല്ല് ചെറിയ വെച്ചിട്ടൊന്ന് നിർത്തിപ്പിച്ചിട്ടില്ല. മുളം കാടുകളാണ് ഈ ബാലൻസിങ് റോക്കിന്റെ ചുറ്റുവായിട്ട് നല്ല മുളം കാടുകളാണ്, പച്ചപ്പ് നിറഞ്ഞ പ്രദേശം.